പെരുത്ത് നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശൻ പെരുത്തു നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശൻ എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തോൾ പറയുന്നു, ഒരുപാട് നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ ലോകത്ത് ദൈവം ഒരു മഹാത്മാവിനെ പരിശുദ്ധ പ്രവാചകനായിട്ട് നിയോഗിച്ചു, മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുത്തു നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശൻ. ഒരുറ്റ വൃക്ഷത്തെ നടുന്നു, തണൽ തേടി നടക്കുന്നവർക്ക് ഒരു തണൽ മരത്തെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഈശ്വരൻ നട്ടു വളർത്തുന്നു ലോക മനുഷ്യരാശിക്ക് തണലേകാൻ. അങ്ങനെ നൂറ്റാണ്ടുകൾക്കിടയിൽ തണലേകാൻ വന്ന സാന്ത്വനമല്ലയോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇത് ഗ്രഹിക്കാനും നല്ല ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ റസൂലിനെ വാഴ്ത്താതെ കവികൾ കടന്നുപോയില്ല, മഹത്തുക്കളാരും കടന്നുപോയില്ല, രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നുപോയില്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയെ വായിക്കൂ, നിങ്ങൾക്ക് പുണ്യ റസൂലിനെ കുറിച്ച് ഗാന്ധിജി എഴുതിയത് വായിക്കാം. നിങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വചരിത്ര സംഗ്രഹം വായിക്കൂ, അതിൽ മുഹമ്മദ് നബിയെ പറ്റി വായിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർണൾഡ് ടോയൻബിയെയോ ജോർജ് ബെർണാഡ് ഷായെയോ ആരെ വായിച്ചാലും, ചരിത്രകാരന്മാരാകട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, രാഷ്ട്രീയ വിജിഗീഷുക്കളാകട്ടെ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ ലോകത്തെ ജയിച്ചടക്കിയ വലിയ പോരാളികളോ നേതാക്കളോ വലിയ വിജിഗീഷുക്കളോ ആരായിരുന്നാലും അവർ കാണാതെ പോയില്ല, അവർ പരാമർശിക്കാതെ പോയില്ല പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.